ബിസ്മില്ല അലഹമില്ല പ്രിയപ്പെട്ട കുട്ടികളെ സലാമോ അലൈക്കും കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത് എന്തൊക്കെയായിരുന്നു ആ വലിയ അശുദ്ധിയെക്കുറിച്ച് ചെറിയ അശുദ്ധിയെക്കുറിച്ച് ഏതൊക്കെ സന്ദർഭത്തിലാണ് വലിയ അശുദ്ധി സംഭവിക്കുന്നത് എന്നും പിന്നെയോ ആ കുളിയുടെ രൂപവും നമ്മൾ മനസ്സിലാക്കി അല്ലേ അന്ന് കുറച്ച് പഠനപ്രവർത്തനങ്ങൾ തന്നിരുന്നു ചെയ്തോ നിങ്ങളുടെ ഉസ്താദുമാരെ കാണിച്ചു കൊടുത്തോ കാണിച്ചു കൊടുക്കണേ പിന്നെ തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട് ഇത് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു പഠനം മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ എന്നും ആവശ്യമുള്ളതാണ് ആ ഒരു കൂടി പഠിക്കണം നമ്മളൊക്കെ വലിയ കുട്ടികളായിട്ടുണ്ട് അല്ലേ അല്ലേശാ അപ്പോൾ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് അതിൻ്റെ ബാക്കി ഭാഗമാണ് അഥവാ ഒരാൾക്ക് വലിയ അശുദ്ധി ഉണ്ടായി അഞ്ച് സന്ദർഭങ്ങളിൽ കുളിയുടെ നിർബന്ധമായ സമയം നമ്മൾ പറഞ്ഞു അല്ലേ ഒരാൾക്ക് വലിയ അശുദ്ധി ഉണ്ടായി അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾക്ക് നിഷിദ്ധമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് നമുക്ക് പഠിക്കാനുള്ളത് ചെറിയ അശുദ്ധിയുള്ള ഒരാൾക്ക് എന്തൊക്കെ നിഷിദ്ധമാണോ അതൊക്കെ വലിയ അശുദ്ധിയുള്ള ആൾക്കും നിഷിദ്ധമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതാണ് ചെറിയ അശുദ്ധി സംഭവിച്ച ഒരാൾക്ക് എന്തൊക്കെ നിഷിദ്ധമാണോ ആ അതൊക്കെ നിഷിദ്ധമാണ് വലിയ അശുദ്ധിയുള്ള ഒരാൾക്ക് ഇനി അതിനു പുറമെ എന്തൊക്കെ നിഷിദ്ധമാണ് എന്നതാണ് നമുക്ക് പ്രത്യേകമായി പറയാനുള്ളത് ഒന്നാമത്തേത് മുസ്ഹഫ് സ്പർശിക്കുക എന്നത് അള്ളാഹുവിൻ്റെ കലാമാണ് അല്ലേ മറ്റുള്ള ഗ്രന്ഥങ്ങളെപ്പോലെയല്ല അതിന് അതിൻ്റേതായ പവിത്രതയുണ്ട് ഉണ്ടല്ലോ അപ്പോ അശുദ്ധിയായ സന്ദർഭങ്ങളിൽ വിശിഷ്യ വലിയ അശുദ്ധി ഉള്ള സന്ദർഭങ്ങളിൽ മുസ്ഹഫ് സ്പർശിക്കാൻ പാടുള്ളതല്ല ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് മുസ്ഹഫ് സ്പർശിക്കാൻ പാടുള്ളതല്ല രണ്ടാമത്തേതോ ആ നമസ്കരിക്കാനും പാടില്ല വലിയ അശുദ്ധി ഉള്ള സന്ദർഭങ്ങളിൽ മുസ്ഹഫ് സ്പർശിക്കാൻ പാടില്ല നിസ്കരിക്കാനും പാടില്ല മുസ്ഹഫ് സ്പർശിക്കാനും പാടില്ല നിസ്കരിക്കാനും പാടില്ല പിന്നെയോ ആ ത്വവാഫ് ചെയ്യാൻ പാടുള്ളതല്ല പിന്നെ ത്വവാഫ് ചെയ്യാൻ പാടുള്ളതല്ല നാലാമത്തെ കാര്യമാണ് പള്ളിയിൽ താമസിക്കൽ നാലാമത്തെ കാര്യമാണ് പള്ളിയിൽ താമസിക്കൽ അതുപോലെ തന്നെ നോമ്പെടുക്കുക എന്നതും എന്ത് നോമ്പെടുക്കുക എന്നതും വലിയ അശുദ്ധിയുള്ള ആൾ മുസാഫ് സ്പർശിക്കാൻ പാടില്ല നമസ്കരിക്കാൻ പാടില്ല ത്വവാഫ് ചെയ്യാൻ പാടില്ല പള്ളിയിൽ താമസിക്കാൻ പാടില്ല നോമ്പെടുക്കാൻ പാടില്ല നോമ്പ് അനുഷ്ഠിക്കാൻ പാടില്ല മനസ്സിലായല്ലോ അതുപോലെ തന്നെ പലർക്കുമുണ്ടാകുന്ന സംശയമാണ് ആർത്തവമുണ്ടാകുന്ന സമയങ്ങളിൽ പ്രസവരക്തമുണ്ടാകുന്ന സമയങ്ങളിൽ കുർആൻ പാരായണം ചെയ്യാൻ പറ്റുമോ എന്നത് ആർത്തവം എന്ന് പറയുന്നതും പ്രസവരക്തം എന്ന് പറയുന്നതും ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റുള്ളതിനെ പോലെ കുളിച്ചു വേഗം ശുദ്ധമാകാൻ പറ്റുന്നതല്ല പ്രായപൂർത്തിയാകുമ്പോൾ ഇൻഷല്ല നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണത് നിശ്ചിത ദിവസങ്ങൾ കഴിഞ്ഞാൽ മാത്രമാണ് അതിൽ നിന്നും മുക്തി നേടുകയുള്ളു എന്നിട്ടാണ് അവർ കുളിക്കേണ്ടതും കുളിച്ച് ശുദ്ധമാകേണ്ടതും അപ്പോൾ അതുവരെയുള്ള ദിവസങ്ങളിൽ ആ നമസ്കാരമുണ്ട് പക്ഷേ അത് പറ്റില്ല അതുപോലെ തന്നെയാണ് ഖുർആആൻ പാരായണത്തിൻ്റെ വിഷയത്തിലും ഖുർആൻ പാരായണം ചെയ്യാൻ പറ്റുമോ എന്നത് എന്നാൽ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനഃപ്പാഠമാക്കിയ ഖുർആൻ സൂക്തങ്ങൾ എങ്ങനെ മനഃപ്പാടമാക്കിയ ഖുർആൻ സൂക്തങ്ങൾ ആയത്തുകൾ ഉരുവിടുന്നത് കൊണ്ട് വിരോധമില്ല ശരിക്കും ശ്രദ്ധിക്കണേ കാണാതെ പഠിച്ച ഖുർആാനിൻ്റെ ആയത്തുകളില്ലേ അത് പാരായണം ചെയ്യുന്നതുകൊണ്ട് വിരോധമില്ല ആർക്ക് ഹൈദ് അതേപോലെ തന്നെ നിഫാസ് അല്ലേ ആർത്തവം പ്രസവരക്തം എന്നിവ ഉള്ളവർക്ക് എന്നാൽ അവിടെയും നാം മനസ്സിലാക്കേണ്ടത് ശാരീരിക ബന്ധത്തിലൂടെ അഥവാ ഭാര്യാ ഭർത്താക്കന്മാർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ജനാപത്തുകാരനായാൽ അവർക്ക് ഖുർആൻ പാരായണവും നിഷിദ്ധമാണ് കാരണം അവർക്ക് കുളിച്ച് ശുദ്ധി നേടാൻ ദിവസങ്ങളുടെ ദൈർഘ്യമൊന്നും ആവശ്യമില്ല അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പാരായണം നിഷിദ്ധമാണ് ഏത് മനഃപ്പാടമുള്ള ഖുർആൻ പാരായണം പോലും അവർക്ക് നിഷിദ്ധമാണ് എന്നർത്ഥം ഇനിയോ ആ ഇനി വലിയ അശുദ്ധിയുള്ള ആളുകൾ അവർക്ക് പള്ളിയിലൂടെ നടന്നു പോയാൽ പള്ളിയിലൂടെ അങ്ങോട്ട് നടന്നു പോകണം അപ്പൊ പള്ളീൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സാധനങ്ങൾ മറന്നു വെച്ചത് എന്തെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് പോയി എടുക്കണം അതിനൊന്നും വിരോധല്ല എന്നാൽ പള്ളിയിൽ താമസിക്കാൻ പാടുള്ളതല്ല പള്ളിയിൽ താമസിക്കുവാൻ പാടുള്ളതല്ല ഇനിയോ വലിയ അശുദ്ധിയുള്ള ആള് അത്യാവശ്യ ഘട്ടങ്ങളിൽ പള്ളിയിൽ പ്രവേശിക്കേണ്ടി വന്നാൽ അയാൾ ഒതു എടുത്തുകൊണ്ട് പള്ളിയിൽ പ്രവേശിക്കാവുന്നതാണ് പള്ളിയിൽ പ്രവേശിക്കേണ്ട അത്യാവശ്യ ഘട്ടം വരികയാണ് എങ്കിൽ ഒതു ചെയ്തുകൊണ്ട് പള്ളിയിൽ പ്രവേശിക്കാവുന്നതാണ് അതിനും വിരോധമില്ല അപ്പോൾ വലിയ അശുദ്ധിയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ചില സന്ദർഭങ്ങളാണ് ഇതിലൂടെ സൂചിപ്പിച്ചത് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ ശ്രദ്ധ അപ്പുറം അപ്പുറമായി പോകരുത് ഇപ്പോൾ പല അവ്യക്തതകളും ഇതിൽ വരും അതുകൊണ്ടാണ് ഇത്രയും സാവധാനം നിങ്ങൾക്ക് ഈ വിഷയം പറഞ്ഞു തരുന്നത് ജനാപത്തുകാരനായിരിക്കെ ഹൈതുണ്ടായിരിക്കെ അതല്ല ഇനി പ്രസവരക്തമാകട്ടെ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ കുളി നിർബന്ധമാകുന്ന ഈ സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇവയെല്ലാം നാലാമധ്യായം സൂറത്തുനിസ ഇൻ്റെ നാൽപ്പത്തി മൂന്നാമത്തെ ആയത്തിലൂടെ എന്താ പഠിപ്പിച്ചത് ശരി ജനാപത്തുകാരനായിരിക്കുമ്പോൾ നിങ്ങൾ കുളിക്കുന്നതുവരെയും ജനാപത്തുകാരനായിരിക്കെ ആ സമയത്തോ നിങ്ങൾ കുളിക്കുന്നതുവരേക്കും ആ നമസ്കാരത്തെ സമീപിക്കരുത് നമസ്കരിക്കാൻ പാടില്ല നിങ്ങൾ വഴികടന്ന് പോകുന്നവരായിക്കൊണ്ടല്ലാതെ നടന്ന് പോകണോണ്ട് പ്രശ്നമല്ല സ്കരിക്കാൻ പറ്റൂല എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു വ്യക്തമാക്കുകയാണ് അപ്പോ വലിയ അശുദ്ധിയുള്ള ആൾക്ക് പാടില്ലാത്ത സന്ദർഭങ്ങൾ സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ ആ അതേപോലെ തന്നെ നമുക്ക് ഉണ്ടാകാവുന്ന ചില സംശയങ്ങൾ പാരായണം ചെയ്യാൻ പറ്റുമോ അതേപോലെ തന്നെ രാവിലെയും വൈകുന്നേരവുമുള്ള തിക്കറ് തിക്കറുകൾ ഉരുവിടാൻ പറ്റുമോ അതേപോലെ എന്താണ് പള്ളിയിലൂടെ നടന്നു പോകാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചെറിയ ചെറിയ സംശയങ്ങൾ അതിൻ്റെ ഒരു ദൂരീകരണം അഥവാ ആ ഒരു സംശയം തീരു തീരാൻ ഇത് കാരണമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇൻഷാല്ല ഈ വിഷയകമായി നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും ഇനി ഉണ്ടെങ്കിൽ ആ സംശയങ്ങൾ തീർക്കേണ്ടത് നിങ്ങളുടെ കൂടെ ബാധ്യതയാണ് കാരണം നമ്മൾ വളർന്നു വലുതാവുകയാണ് അള്ളാഹു ആയുസ് നീട്ടിത്തരുകയാണ് എങ്കിൽ ആ മുതിർന്നവരാകാനുള്ളവരാണ് നമ്മളൊക്കെ അപ്പം ആ സന്ദർഭത്തിലൊക്കെ ആവശ്യമുള്ളതാണ് അതുകൊണ്ട് ഈ വിഷയകമായി എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ മദ്രസയിൽ നിങ്ങളെ പഠിപ്പിക്കുന്ന നിങ്ങളുടെ ഉസ്താദുമാരോട് ചോദിച്ചുകൊണ്ട് അത്തരം സംശയങ്ങൾ ദൂരീകരിക്കണം എന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ് ഇൻഷാല്ല കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് തന്ന പഠന പ്രവർത്തനത്തോടൊപ്പം രണ്ട് ചോദ്യങ്ങൾ കൂടിയാണ് ഇതിലൂടെ നിങ്ങൾക്ക് തരുന്നത് ശരിക്ക് ശ്രദ്ധിക്കുക അതിൻ്റെ ഉത്തരം എഴുതിയിട്ട് നിങ്ങളുടെ ഉസ്താദുമാർക്ക് കാണിച്ചു കൊടുക്കണം ഒന്ന് വലിയ അശുദ്ധി ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ വലിയ അശുദ്ധി ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ നിഷിദ്ധമാകുന്ന കാര്യങ്ങൾ ഏതൊക്കെ വലിയ അശുദ്ധി ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ നിഷിദ്ധമാകുന്ന കാര്യങ്ങൾ ഏതൊക്കെ രണ്ടാമത്തെ ചോദ്യം കുളിയുടെ പൂർണ്ണ രൂപത്തെക്കുറിച്ച് ആ നമ്മുടെ ഉമ്മ നമുക്ക് വിവരിച്ചു തന്നു അല്ലേ ആ വിവരണം അതെന്താണ് അഥവാ റസൂർ അലൈഹി സലൈമയുടെ കുളിയുടെ രൂപം അല്ലേ ആ ആ രൂപം എന്താണ് എന്ന് തെളിവ് സഹിതം വ്യക്തമാക്കുക രണ്ട് ചോദ്യം മനസ്സിലായല്ലോ ഉത്തരങ്ങൾ നിങ്ങൾ എഴുതണം എന്നിട്ട് നിങ്ങളുടെ ഉസ്താദുമാർക്ക് കാണിച്ചു കൊടുക്കണം ഓക്കെ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം അസലമലൈക്കും വാർമത്തല്ല